ഹായ് ഫ്രണ്ട്സ്, കിച്ചൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള മാർബിൾ കേക്കാണ്. അതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അവിടെന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട്, 3 മുട്ട എടുക്കുക, 4 ബീറ്റ് ചെയ്തിട്ടെടുക്കുക മുട്ടൻ്റെ കളറ് മാറുന്നത് വരെ. മുട്ടൻ്റെ കളറ് മാറിയിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കുക, കുറച്ച് ഉപ്പിട്ട് എടുക്കുക, എന്നിട്ട് മിക്സാക്കി എടുക്കുക, ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ടെടുക്കുക. മുക്കാൽ കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കുക, എന്നിട്ട് സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ടൊരു ഒരു സ്പൂണോ ഒരു പാച്ചിലോ എടുത്തിട്ട് സൈഡിലുള്ളതെല്ലാം നടുവിലാക്കി എടുക്കുക. ഇത് കുക്കറിലുണ്ടാക്കും, സോസ് പാനിലുണ്ടാക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ്. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പകുതി പകുതിയാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടെടുക്കാം, കുറച്ച് ക്രീം കൊക്കോ പൗഡറിൽ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. സോഡാപ്പൊടി ഇട്ടെടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, കുറച്ച് സോഡാപ്പൊടി ഇട്ടെടുക്കാം. ക്രീമിലും കുറച്ച് ഇട്ടെടുക്കാം, കൊക്കോ പൗഡറിലും ഇട്ടെടുക്കാം, മിക്സാക്കി എടുക്കുക. കുറച്ചും കൂടി ക്രീം ഒഴിച്ചെടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ട് മാറ്റി വെക്കാം. നമുക്കൊരു ഇഡ്ഡലി തട്ടിയെടുത്തിട്ട് കുറച്ച് ഓയിൽ പുരട്ടിക്കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ക്രീം ഒഴിച്ചെടുക്കാം. ഫസ്റ്റ് ക്രീം ഒഴിക്കുക, എന്നിട്ട് കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഇത് ക്രീമും കൊക്കോ പൗഡറിൻ്റെ ക്രീമും തീരുന്നതുവരെ ഒഴിച്ചുകൊണ്ടെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് വരഞ്ഞിട്ടെടുക്കാം. വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. നമുക്കിത് ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചെടുക്കാം. ചെമ്പ് ചൂടായിട്ടുണ്ട്, ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിൽ വെച്ചെടുത്തിട്ട് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് വരെ കാത്തു വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ വെന്ത് വന്നിട്ടുണ്ടാവും. റെഡിയായിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അസ്സലാമു അലൈക്കും.